നമസ്കാരം. തൃപ്പൂണിത്തുറയിൽ വീണ്ടും വാശിയേറിയ മത്സരത്തിനൊരുങ്ങുകയാണ് കെ ബാബുവും എം സ്വരാജും. കഴിഞ്ഞ തവണ ബാബുവിനെ തടഞ്ഞ് സ്വരാജ് സീറ്റ് സ്വന്തമാക്കി. ഇത്തവണ വീണ്ടും പിടിച്ചെടുക്കുമെന്നാണ് സ്വരാജും, അതേസമയം സ്വരാജിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുമെന്നാണ് കെ ബാബുവും പറയുന്നത്. അതിന് ആയുധങ്ങൾ രാഗി മിനുക്കുകയാണ് ഇരു മുന്നണികളും. അതേസമയം ഇത്തവണ അയ്യപ്പനെ അവഹേളിച്ച് സ്വരാജിനെ പരാജയപ്പെടുത്തണമെന്ന ആവശ്യവുമായി ശബരിമല മുൻ മേൽശാന്തി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബുവിന് കെട്ടിവെക്കാനുള്ള പണം ശബരിമല മുൻ മേൽശാന്തിയായ എഴിക്കോട് ശശിധരൻ നമ്പൂതിരി നൽകി. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ യു ഡി എഫ് കൺവെൻഷൻ വെച്ചാണ് എഴിക്കോട് ശശിധരൻ നമ്പൂതിരി പണം നൽകിയത്. ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയല്ലെന്ന എം സ്വരാജ് എം എൽ എയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ തുറന്ന നടപടി. അയ്യപ്പനെ അവഹേളിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് മുതിർന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പിൽ സ്വരാജിന്റെ പ്രസംഗത്തെ പ്രധാന പ്രചരണ ആയുധമാക്കി മാറ്റുകയാണ് യു ഡി എഫും ബി ജെ പിയും. വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങളെന്നാണ് ഇവരുടെ വാദം. ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വരാജ് നടത്തിയ പരാമർശങ്ങളുടെ പഴയ വീഡിയോ ഉൾപ്പെടെ ഇപ്പോഴും വിശ്വാസികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. സ്വരാജിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കാൻ തന്നെയാണ് ഇരുമുന്നണികളും തീരുമാനിച്ചിരിക്കുന്നത്. 2018 ഒക്ടോബറിലായിരുന്നു വിവാദമായ പരാമർശം സ്വരാജ് നടത്തുന്നത്. ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ലെന്നായിരുന്നു സ്വരാജിന്റെ പ്രധാന വാദം. സി പി എം പൊതുയോഗത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അസംബന്ധപരമായിട്ടുള്ള വിമർശനം സ്വരാജ് നടത്തിയത്. ഇനിയുള്ള തന്റെ പ്രസംഗം വിശ്വാസികളോടെന്ന് പറഞ്ഞായിരുന്നു വിവാദ പ്രസ്താവനയ്ക്ക് തിരികൊളുത്തിയത്. വിശ്വാസികളുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു, അതിനെ ഞാൻ എതിർക്കുന്നില്ല. ആ വിശ്വാസം മുറുകെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും മാനിക്കുന്നു. വിശ്വാസികളോട് തർക്കമോ ഏറ്റുമുട്ടലോ ഇല്ല. പക്ഷേ അയ്യപ്പൻ ബ്രഹ്മചാരിയല്ല. അയ്യപ്പനെ പറ്റി നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഐതിഹ്യം എന്താണ്? മാളികപ്പുറത്തമ്മ അയ്യപ്പനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞത്, കുമാരി മാളികപ്പുറം, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നാണ്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണമെന്നാണോ? അല്ല. കേരളത്തിൽ ഏതെങ്കിലും അയ്യപ്പ ഭക്തനോ ഭക്തയോ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അയ്യപ്പൻ ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ലെന്നല്ല അയ്യപ്പൻ പറഞ്ഞതെന്നായിരുന്നു സ്വരാജിന്റെ വാദം. കാത്തിരിക്കൂ എന്നാണ് പറഞ്ഞത്. കന്നി അയ്യപ്പൻ മലകയറാത്ത സാഹചര്യം വന്നാൽ വിവാഹം കഴിക്കാമെന്നായിരുന്നു അയ്യപ്പൻ പറഞ്ഞതെന്നാണ് സ്വരാജിന്റെ വിലയിരുത്തലും പുതിയ കണ്ടുപിടുത്തവും. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ ഇങ്ങനെ പറയുമോ എന്നും സ്വരാജ് ചോദിച്ചിരുന്നു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൽ ഉണ്ടായ സുപ്രീം കോടതി വിധി വിശ്വാസികൾക്ക് എതിരല്ലെന്നുമായിരുന്നു സ്വരാജിന്റെ അന്നത്തെ വാദം. എന്നാൽ ഇതിനെയൊക്കെ പൊളിച്ചെടുക്കുന്ന വാദങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നാം കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ കെ ബാബുവിൽ നിന്ന് 4467 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എം സ്വരാജ് തൃപ്പൂണിത്തുറ മണ്ഡലം പിടിച്ചെടുത്തത്. 2016 ബി ജെ പി സ്ഥാനാർത്ഥിയായ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ 29843 വോട്ടാണ് പിടിച്ചെടുത്തത്. ഇത് ബാബുവിന്റെ പരാജയത്തിന് പ്രധാന കാരണങ്ങളിലൊന്നായി. കാരണം അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ബാബുവിന്റെ ഭൂരിപക്ഷം 15778 വോട്ടുകളായിരുന്നു. അതേസമയം വൈസ് ചാൻസലറും പി എസ് സി ചെയർമാനുമായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് മണ്ഡലത്തിലെ ഇത്തവണത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. ബി ജെ പി ഉയർന്ന പരിഗണന നൽകുന്ന മണ്ഡലമായതിനാൽ പ്രചാരണത്തിൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഇവിടെ ഒപ്പത്തിനൊപ്പമാണെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.